ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് കിച്ചൺ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചുരക്ക ഉണക്ക ചെമ്മീൻ കറിയാണ്. ഇത് വളരെ ടേസ്റ്റിയായി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറിനും ചപ്പാത്തിക്കുമൊക്കെ നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചുരക്ക ഒരു ചെറിയ കഷ്ണം ചെറുതായി മുറിച്ച് എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീൻ കുറച്ച് അത് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം. ചുരക്കയും ചെമ്മീനും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരേക്കും ഫ്ലെയിം കൊടുത്തിട്ടില്ല, ഇപ്പോൾ നമുക്ക് ഫ്ലെയിം കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കണം. ഇത് കാൽമുറി നാളികേരം ചെറുകിയതും അര ടീസ്പൂൺ ജീരകവുമാണ്. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ചുരക്കയും ചെമ്മീനും വെന്ത് പാകത്തിന് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉള്ളി കാച്ചിയെടുക്കണം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയുടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.